അവനെ ചാക്കു എന്ത് തന്നെ പറഞ്ഞാലും നമ്മളെ കൂടുതൽ ഒരു നല്ല പണിക്കാരനാണ്. നല്ല പണി ആര് ചെയ്ത് കാണിച്ചാലും നമ്മൾ അത് കണ്ട് സന്തോഷിക്കണം. ഇപ്രാവശ്യവും അവൻ നമ്മെ തോൽപ്പിച്ചു. അപ്പുറം ചുമ്മാര് അവരെ ഞാൻ എടുക്കും. ഇനി നമുക്കൊന്ന് മിനുങ്ങ. എന്താ എതിരുണ്ടോ? നമ്മൾ ദേവസ്വം ബോർഡ് ഓഫീസിൽ ചെല്ലാവുന്നല്ലേ പറഞ്ഞത്? ഞാനിപ്പോ വരാം. അമ്മണി നീ ഒന്ന് ഉറങ്ങല്ലോ. വന്നൂടെ ജോയി. ഉളി കഴിഞ്ഞില്ലേ? കയറിപ്പോ. ആ ലോറിക്കാരുടെ അടുത്തേക്കല്ലേ? അപ്പൊ അവരിപ്പോ പുറപ്പെട്ട് കാണും. നിന്നോട് കയറി പോകാനാണ് പറഞ്ഞത്? തർക്കുത്തരം പറയുന്നു. ഇടവും അറിയതേ ഏതാടോ? ആ ആർക്കറിയാം. ഏതായാലും നമുക്ക് പോവാം. വാ. ഇവിടെ വെച്ച് കണ്ടില്ലായിരുന്നെങ്കിലോ? ഓ, എന്നാ ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നില്ലേ? വഴി ഓർമ്മയുണ്ട്. കിഴക്കേ നടക്കലെ കല്ലത്താണിക്ക് തൊട്ടട വഴി ഇറങ്ങി ഓല മേഞ്ഞ മൂന്നാമത്തെ പുര അല്ലേ? ഓ, അപ്പൊ മറന്നില്ല. ഓ, അങ്ങനെ അങ്ങ് മറക്കാനൊക്കുവോ? ഓർമ്മ പുതുക്കാനേ ഞാനിന്ന് വരും. രാത്രി വരുന്നതെല്ലാം കൊള്ളാം. കഴിഞ്ഞ തവണത്തെ പോലെ എന്നെ പൊള്ളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് കണ്ടോ? എടാ ജോയി, അടുത്ത ബസ്സിൽ പോയ സന്ധിക്കുമ്പോ വീട്ടിലെത്താം. മേഞ്ചല്ലേ അപ്പം വരുന്നില്ലേ? എന്തൊരു ചോദ്യമാ ജോയി മോനെ. ഇന്നലെ നമ്മൾ ജയിച്ചില്ലേ? ഇനി ഞങ്ങളൊന്ന് മിനുങ്ങാൻ പോവുക. ഈ ജോലി ഏറ്റു വാങ്ങിച്ച അന്ന് മുതൽ കാശ് ചോദിച്ചു വാങ്ങിക്കാൻ തുടങ്ങിയാണല്ലോ. ഇപ്പൊ തരില്ല. വല്ലതുണ്ടെങ്കിൽ കണക്ക് നോക്കി നാട്ടും തരാം. നിങ്ങളുടെ ഒരു കാശും ബാക്കി വെക്കില്ല. വിളിക്കോ. എന്താ, അഞ്ചെട്ട് ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതല്ലേ? വല്ലതും വാങ്ങിക്കാതെ വെറും കേടെങ്ങനാ? കുറച്ച് കാശ് ഇപ്പോഴത്തെ ആവശ്യത്തിന്. ഇപ്പോഴത്തെ ആവശ്യത്തിന് വല്ലതും വേണമെങ്കിൽ കൊടുക്കുകയാക്കോ. ചേട്ടൻ എന്ത് കണ്ടിട്ടാ പറയുന്നത് കൊടുക്കാൻ? അയ്യോ, അത് എനിക്ക് വേണ്ട, അത് എന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. ഇതെന്നാ തൽക്കാലത്തെ ആവശ്യത്തിന് വേണമെങ്കിൽ ഇതെന്റെ വീട്ടിൽ കൊടു, ഞങ്ങൾ പിന്നെ വരാം. ഇത് ത്രേസ്യാമടെ ആയി കൊടുത്തരടാ മോനെ. എവിടെ, ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നെന്നറിയാമോ? എടുക്കും. ആ, നീ പറഞ്ഞതെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്താണ്. ഇപ്പൊ അഴിക്കാൻ പറ്റില്ല. ഞാൻ വീട്ടിൽ ചെന്നിട്ട് പോരാ. എനിക്ക് ഇപ്പൊ വേണം. നീ ഇത് പിടിച്ച് എന്റെ കൈ കഴിക്കുന്നു. മര്യാദക്ക് എന്റെ സാധനങ്ങൾ തരുന്നോ ഇല്ല ഞാൻ പിടിച്ചു വാങ്ങിക്കുന്നു. പിടിച്ചു വാങ്ങിക്കേ. എന്താ ഇത്ര സംശയം? എന്നാ ഒന്ന് കാണട്ടെ. അയ്യോ, നീ തന്നെ എടുത്തോ. എന്താ വാങ്ങിച്ചില്ലേ? അത് ഈ ജാതി മതിയോ? 10 രൂപ. ഇത് 15. ഇതാണ് നല്ലത്. 20 രൂപ. എത്രയാ സൈസ്? സൈസ് എത്രയാണ്?
എന്താ ഓർത്തിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. വാങ്ങിച്ചില്ലേ? ഇല്ല, അടുത്ത പ്രാവശ്യം ഞാൻ പോകുമ്പോ വാങ്ങിച്ചോണ്ട് വരാം. അതിനു മുമ്പ് എനിക്കറിയണം. എന്താന്ന്? നിന്റെ സൈസ്. അയ്യോ, അതറിയില്ലേ. 32. അങ്ങനെ അക്കത്തി പറഞ്ഞ പോരാ. പിന്നെ എനിക്ക് ബോധ്യപ്പെടണം. എനിക്ക് ഉടനെ പോണം. അമ്മേ, ആ വെടിക്കെട്ടും കഴിഞ്ഞ് ഇങ്ങ് എത്തിയോ? കേറി വാ മോനെ, വിശേഷങ്ങൾ ചോദിക്കട്ടെ. അന്നേർക്കിപ്പോ അതിലൊന്നും സമയമില്ല, തിരക്കാണ്. പോട്ടെന്നേ, നീ പൊടി അവിടുന്ന് കേറി വാ മോനെ. എങ്ങനെയിരുന്ന് പോരും? നമ്മുടെ മരുന്ന് പണിയൊക്കെ നന്നായോ? അതൊന്നും ചോദിക്കണ്ട, എന്റെ അപ്പനെ തോപ്പിക്കാൻ ആർക്കും കഴിയില്ല. പൂരം പൊടി പാറി അല്ലേ ജോയ്? ഒരാളോട് ഒരു കാര്യം ചോദിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. പൊടിയാണ് സാർ. ജോയ് യാത്ര കഴിഞ്ഞു വന്നല്ലേ, അവനെന്തെങ്കിലും കുടിക്കാൻ കൊടുക്ക. വേണ്ട എഴുതി, ഞാനത് വീട്ടിൽ കൊടുത്തിട്ട് വരാം. ഇവിടെ അപ്പൻ എന്ത്? അവരൊന്നും വന്നില്ല, ചിലപ്പോ രാത്രി വരും. എടി, നീ ഇതുവരെ എവിടെയായിരുന്നു? ഉച്ചയ്ക്കും പറഞ്ഞ് തിരിച്ചതല്ലേ? പ്രായമായ പെണ്ണാണെന്ന വിചാരമില്ല, ഇങ്ങനെ നാട് നീളെ തെണ്ടി തിരിഞ്ഞ് നടന്ന നാട്ടുകാരെന്ത് പറയും? വെടിക്കാരൻ ചാക്കോടെ മകളാണെന്ന് പറയും, അല്ലെങ്കിൽ അയാളുടെ കെട്ടിയോളം അന്നാമ്മച്ച എടുത്തിടെ. വേണ്ട, നിന്റെ പിന്നാലെ കുറച്ച് കൂടി പോകുന്നുണ്ട് കേട്ടോ. കുരുത്തനെ ഉച്ചയ്ക്ക് മുമ്പ് അയച്ചതാ നീ വാങ്ങിക്കാൻ. കുരുത്തം കേട്ടോ, ജാതികൾ എവിടെ പോയി കിടക്കുന്നോ എന്തോ. പുതുപ്പേട്ടന്റെ കാര്യമാണ് അമ്മച്ചി പറയുന്നത്. ചേട്ടനെ ഞാൻ കണ്ടു. എവിടെയായിരുന്നു നീ ഇതുവരെ? നിന്നെയും കാത്ത് എത്ര നേരമായി ഞാൻ തലയിൽ എണ്ണ ഒഴിച്ച് നിൽക്കുന്നു. കിണറ്റിൻകരയിൽ തിരക്കായിരുന്നു ചിറ്റേ. തിരക്കും തിരക്കും, നിന്നെ കാണാൻ ആളുകൾ അങ്ങ് തിക്കി തിരക്കില്ലയോ? വെറുതെയാണോ നിന്റെ കണ്ണിന് കാഴ്ച കെട്ടു പോയത്? നിന്റെ ഒക്കെ ഉള്ളിലൊരു പേ ദൈവം തമ്പുരാന് പൊറുക്കത്തില്ല. കൊണ്ടി നൊഴിക്കണേ കുളിമുറിയിൽ, കൊണ്ടി ഒന്ന് ഒഴിക്കാൻ. താളി പറിച്ചില്ലേടി? എന്റെ കർത്താവേ ഇല്ലേ, ഇന്ന് നിന്നെ ഞാൻ കൊന്നു. കൊല്ലുമടി എന്റെ മോനെ, എവിടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു? എന്റെ നിത്യസഹായ മാതാവേ, ഈ വെടിക്കാരൻ മുതുക്കന്റെ മോടെ ഇടേന്ന് എന്റെ ജീവനെ എടുക്കണേ. അങ്ങനെയൊക്കെ പറയാൻ മോ ചേട്ടി, അവക്ക് കണ്ണു കാണാഞ്ഞിട്ടല്ലേ. ചേട്ടി എന്നെ ക്ഷമിച്ചുകളാ. ഞാനായതുകൊണ്ട് ക്ഷമിച്ചു, പെറ്റതള്ളയായിരുന്നെങ്കിൽ എവിടെ കൊന്നു കുഴിച്ചു മൂടുമായിരുന്നു. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും ീലിപ്പോസിന്റെ രണ്ടാം കെട്ടുകാരി പെണ്ണിനെ തച്ചേ കൊന്നേ എന്നല്ലേ നാട്ടുകാർ വിളിച്ചു പറയൂ? അവരറിയുന്നുണ്ടോ എവളെ കൊണ്ടുള്ള ഉപദ്രവം എത്രയാണെന്ന്? അതിന് മാത്രം ഇവിടെ എന്തുണ്ടായി? എന്തുണ്ടാവാന്? എന്റെ കുളി തെറ്റി. കുളി തെറ്റിയോ? അതൊരു വിശേഷമാണല്ലോ ചേട്ടത്തി. ഓ, നീ എന്നെ കളിയാക്കൊന്നും വേണ്ട. ഒരു മേരി, നീ എന്തിനാ അത് കേട്ടണോന്ന് കിണുങ്ങുന്നത്? അടിച്ചു ഞാൻ താളി പറിച്ചോണ്ട് വാടി. താളി പറിക്കാത്തതിനാണ് ഇത്രയും ബഹളം ചേട്ടത്തി. ഞാൻ പറിച്ചുതരാം. മേരി അകത്തു. എവിടെയാ നമ്മൾ പറഞ്ഞു നേരത്തെ? പകിരിയല്ല, സൈഡ് സൈഡാമത്തിരിയായി. നമുക്ക് വീട്ടിലോട്ട് പോകാം ചേട്ടനേ. അതാ എന്ത് ശരി, ഞാനിപ്പോ നമ്മുടെ നിലയാമിട്ട് പോലെയാണ്. നിലത്തുനിന്ന് പൊങ്ങി പൊട്ടി, പിന്നെയും പൊങ്ങി പൊട്ടി. അങ്ങനെ ഇന്നലെ നമ്മള് 7 നിലയെ പൊട്ടിച്ചു. അപ്പോഴേ നമുക്ക് 7-ാമത്തെ നിലയ്ക്ക് അപ്പുറത്ത് പൊട്ടിക്കാൻ പറ്റുമോ? 7 സർക്കാർ സമ്മതിച്ചാൽ 14 നില ഞാൻ പൊട്ടിക്കും. ഇവന്റെ എല്ലാം അപ്പൻ അപ്പൂപ്പന്മാർ വിചാരിച്ചാൽ സാധിക്കാത്ത കാര്യം. ആണി, ദൈവത്തോർത്ത് നീ എവിടെ? വറുത്തിട്ട് മാറണം. ഇല്ല, മാറില്ല. മാറിയ നിങ്ങൾ കൂടെ കുഴപ്പമുണ്ടാക്കൂടെ? എങ്കിൽ ചാരായം കഴിച്ചാൽ വയറ്റിൽ കിടക്കണമെന്ന് കൂട്ടുകാരോട് പറഞ്ഞേക്ക്. അല്ലാതെ അപ്പനപ്പന്മാരെ വിളിച്ചാൽ വിളിക്ക്, ഒരിക്കൽ കൂടി വിളിക്ക്. ആണാണെങ്കിൽ എന്റെ ആണത്വം തെളിയിക്കാൻ നീയല്ല വേണ്ടത്, നിന്റെ തങ്ങള, അല്ലെങ്കിൽ നിന്റെ തള്ള. എന്റെ കർത്താവേ, എന്റെ കർത്താവേ.
അമ്മായി നിന്നറല്ല പറഞ്ഞു കൊണ്ടുപോവാൻ ചീഞ്ഞു നാർന്നു നാച്ചുണ്ട് നാച്ചുണ്ട് ഇനി ഞാൻ കൊണ്ടുപോവാനല്ലേ പറഞ്ഞത് പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുപോകൂ അതെനിക്കറിയില്ല നിന്നെ ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് പറഞ്ഞയച്ചതല്ലേ ഇതിനിടയ്ക്ക് അങ്ങാരെങ്ങാനും കയറി വന്നാ ഞാൻ എന്നാ വിളമ്പി കൊടുക്കും മാമൻ ആര് പറഞ്ഞു കൂടെ പോയി പണിക്കാറ് പറഞ്ഞു ഇനി അത് ഇവിടെ വെക്കട്ടെ വേണ്ട വേണ്ട ആ ലോഹയൊന്നും വേണ്ട ഈ മീൻ ഇന്ന് ഞാൻ ഇവിടെ കറി വെക്കില്ല അത് തീർച്ച പിന്നെ അതെന്ത് ചെയ്യൂ ചുട്ടു തിന്നു ചുട്ടു തിന്നേ നാട്ടുണ്ട് നാട്ടുണ്ട് ചുട്ടു തിന്ന വയറിളകല്ലേ ഇതിരി നേർത്തി ഇങ്ങോട്ട് വന്നാ മതിയല്ല മീന് നിങ്ങൾക്ക് നാട്ടുണ്ടാവില്ലേ അപ്പോഴേക്കാൻ നോട്ടീസുകാർ വന്നില്ലേ എന്റെ കർത്താവേ ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുന്നു നീ വാടാ നീ വല്ലതും കഴിച്ചോ ഇല്ല വല്ലതും കഴിക്കാം അവിടാണോ ഇരിക്കാൻ പോകുന്നത് ഇനി അകത്ത് വാ കഴി കഴുകണ്ടേ വൃത്തിയായിട്ട് അത് എന്തു കഴിയും